നല്ലതായിട്ട് ഫിക്സ് ചെയ്യണേ. അപ്പൊ ഇതാണ് നമ്മുടെ ത്രീ
ഓർഗനൈസേഴ്സ് കേട്ടോ. ഫസ്റ്റ് ഇയർ ഒരു ഓർഗനൈസർ, പിന്നെ സെക്കൻഡ് ഇത്, പിന്നെ തേർഡ് ഒരു കുഞ്ഞൊരു മേക്കപ്പ് ഓർഗനൈസർ. അപ്പൊ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് ഒരു ലാർജ്, സോറി, ഇതൊരു മീഡിയം ഓർഗനൈസർ, പിന്നെ ഒരു ലാർജ് ഓർഗനൈസർ, പിന്നെ ഒരു കുഞ്ഞി ഒരു മേക്കപ്പ് ഓർഗനൈസർ. ഇത്രയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എങ്ങനെ ഓർഗനൈസ് ചെയ്യുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് ഓർഗനൈസ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കിയാലോ. ഉള്ളില് കുറച്ച് ടവൽസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര എളുപ്പമാണ്. ഇപ്പം നമ്മള് അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഓഫീസിൽ പോവുകയാണെങ്കിലും നമ്മൾ സ്കൂളിൽ പോവുകയാണെങ്കിലും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഒരു ടവൽ നമുക്ക് പിക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ഒന്ന് സെലക്ട് ചെയ്ത് പിക്ക് ചെയ്തിട്ട് പോകാം. അല്ലെങ്കിൽ എല്ലാം കൂടി കൂടി കിടന്ന് നമുക്ക് എന്താ എടുക്കണ്ടേ ഒന്നും മനസ്സിലാവില്ല. ഞാൻ ഇതിന് നേരത്തെ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് സക്സസ് ആവുമെന്ന്. അതിൽ ഞാൻ എൻ്റെ ക്രിസ്മസ് ക്യാപ്പ്, സ്റ്റോക്കിങ്സ്, ദെൻ സോക്സുകള്, എൻ്റെ ഫേവറേറ്റ് 2 socks വെച്ചിട്ടുണ്ട്. ദെൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾസ് ആണ് ലാർജ് ഇതില്. അപ്പൊ എന്റെ കൊറേ ഷോൾസ് ഉണ്ട് ലാച്ചയുടെ, പിന്നെ കുറച്ച് ചുരിദാർ, എന്റെ ലാച്ച ഷോൾസ് ഒക്കെയാണ് ഞാനിവിടെ ഓർഗനൈസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ആ മേക്കപ്പ് ഓർഗനൈസർ എങ്ങനെയാന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ എന്റെ ഡ്രസ്സിംഗ് ടേബിളിന്റെ ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കിയതാണിത്. അതിൽ എന്റെ ഡെയിലി വെയറിങ് ബുഷസ് ഉണ്ട്. ഇതിനകത്ത് ഞാൻ എപ്പോഴും ഡെയിലി ആയിട്ട് വെയർ ചെയ്യാറുണ്ട് എന്റെ ചെയിനും, ദെൻ എന്റെ ഒരു വേറെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ചെയിനും എന്റെ സ്വർണത്തിന്റെ ചെയിനുമാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അത്രയാണ് ഞാൻ എന്റെ മേക്കപ്പില്. ഇത് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ കുഞ്ഞു കുഞ്ഞു റബ്ബേഴ്സ്, കട്ടേഴ്സ് അങ്ങനെയൊക്കെ ഇടാട്ടോ. അതിനും കുഴപ്പമൊന്നുമില്ല, എങ്ങനെ വേണമെങ്കിലും ഓർഗനൈസ് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു എന്റെ കുഞ്ഞി ഒരു ഓർഗനൈസ്ഡ് വീഡിയോ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പ്ലീസ് സപ്പോർട്ട്.